നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇങ്ങനെ പോയാൽ ചില വജ്രായുധങ്ങൾ ചിലർക്ക് കൃത്യമായി കൊള്ളും, കുമ്മനം രാജശേഖരന് ബമ്പർ ഓടിക്കും, മുരളീധരന്മാർ കട്ടയ്ക്കിറങ്ങുമോ എന്നുള്ളതാണ് ഇനിയും കാണേണ്ടത്. നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ആ ഒരാൾ മാത്രമാണെന്നും CBI വരുമ്പോൾ വീണുടയും ചില വിഗ്രഹങ്ങളെന്നും ആ ആയുധത്തിന് മൂർച്ച കൂട്ടി BJP എന്നും സജീവമായ ചില വാർത്തകൾ പോയ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇപ്പോഴിതാ നരേന്ദ്രമോദിയുടെ മാത്രമല്ല മുരളിയുടെ ലക്ഷ്യവും, മുരളി എന്ന് പറയുമ്പോൾ V. മുരളീധരൻ്റെയും K. മുരളീധരൻ്റെയും ഒക്കെ ലക്ഷ്യം ആ ഒരാൾ വഴി വേറെ ചിലരിലേക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം PC ചാക്കോ ചാരക്കേസിലെ കരുണാകരൻ്റെ കണ്ണീരിനെക്കുറിച്ച് ചില്ലറയ്ക്കൊന്നുമല്ല പറഞ്ഞു വെച്ചത്. അങ്ങനെയെങ്കിൽ മകനായ K. മുരളീധരൻ്റെ മനസ്സിൽ അതൊന്നുമില്ല എന്നും ഉറപ്പിക്കാനുമാകില്ല. അപ്പോൾ ചിലതൊക്കെ ഉണ്ടാകും. നമ്പി നാരായണൻ തൻ്റെ ആത്മകഥയായ ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ യഥാർത്ഥ ചാരന്മാരും ചാരസുന്ദരിയും ഒക്കെ മറഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ മുള്ളും മുനയും വെച്ചുള്ള ചില വാക്കുകൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇപ്പോഴും ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് വ്യക്തം. ഏതായാലും രാഷ്ട്രീയ മാന്യത വെടിഞ്ഞ് മുരളി കുമ്മനത്തിന് നേരിട്ട് വഴിവെട്ടി തുറന്നില്ലെങ്കിലും നിയമത്തെ മറ്റു ചില അടിയൊഴുക്കുകൾ ശിവൻകുട്ടിയും ടീമും മണക്കുന്നത് ചാരക്കേസിലെ CBI അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിലായിരിക്കാം. കാരണം കരുണാകര ഭക്തരായ കോൺഗ്രസ്സുകാർ, അതായത് പഴയ മുഖ്യമന്ത്രി കസേര തെറുപ്പിച്ചവരോടുള്ള അടങ്ങാത്ത പകയുള്ള ഒരു വിഭാഗം ഇന്നുമുണ്ട്. മറ്റൊന്ന്, ഒരുപക്ഷെ പൂർണ്ണമായും ശിവൻകുട്ടിക്ക് പോകുമായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കുറേയധികം UDF നേടിയെടുത്തു മുരളിയിലൂടെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഗുണം കുമ്മനത്തിനാകുമെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തിട്ടിൽ BJPയുടെ വോട്ടുകൾ കൃത്യമായി ചെയ്യിക്കാൻ സാധിച്ചു എന്ന റിപ്പോർട്ടാണ് BJP നിയമത്തിൽ നിന്ന് നൽകുന്നത്. നിയമത്ത് കോൺഗ്രസിന് മറികടക്കാനാകാത്ത വിധം വോട്ട് BJPക്ക് ഉണ്ട് എന്നതും സത്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരംഗം തന്നെ ഉണ്ടായപ്പോഴും നിയമം മാത്രം മാറിയില്ല. മുരളീധരനെ കളത്തിലിറക്കുക എന്ന റിസ്ക് മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് നിയമത്തെടുത്തത്. അതിനുള്ള സംഘടന അടിത്തറ ഒരുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായിരുന്നില്ല എന്ന ആക്ഷേപവും ഇപ്പോഴുമുണ്ട്. ഇതിനിടയിലാണ് ISRO ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ CBI എത്തുന്നതും. സ്വർണ്ണക്കടത്തിലെന്ന പോലെ BJPക്ക് മറ്റൊരു ആയുധമാകുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ കേന്ദ്രസഹമന്ത്രി V. മുരളീധരൻ സന്ദർശിച്ചതും ഗൂഢാലോചന അന്വേഷിച്ച ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെ വോട്ടെടുപ്പിന് മുൻപ് പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടതും ഇതുമായി ചേർത്ത് വായിക്കുകയാണ് പലരും. UDF അധികാരത്തിലെത്തിയാൽ CBI അന്വേഷണം ഉദ്യോഗസ്ഥരിൽ നിന്ന് മാറി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എത്തുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. രാഷ്ട്രീയമായ വരിഞ്ഞുമുറുക്കലിന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന തന്ത്രം, അത് ആർക്കായിരിക്കും തലവേദനയാവുക? 35 സീറ്റ് നേടിയാൽ BJP കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ പ്രസ്താവനയും പുതിയ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കണം. 2.5 പതിറ്റാണ്ട് മുൻപാണ് ISRO ചാരക്കേസ് ഉണ്ടായത്. BJPക്ക് കേസുമായി ബന്ധമില്ലെങ്കിലും CBI വരുമ്പോൾ രാഷ്ട്രീയ നേട്ടം BJPക്ക് മാത്രമാകുമെന്നാണ് വിലയിരുത്തൽ. ഗൂഢാലോചനയിൽ സംസ്ഥാന പോലീസിനെ പോലെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും പ്രതികൂട്ടിലാണ്. അന്ന് അവിടെ ഉദ്യോഗസ്ഥനായിരുന്ന RB ശ്രീകുമാറിനെ അന്വേഷണ പരിധിയിലാക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും അത് ഒരു വലിയ ആയുധമായിരിക്കും. ഗുജറാത്ത് കലാപ കേസുകളിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായിരുന്ന അന്നത്തെ ഗുജറാത്ത് പോലീസ് മേധാവിയായിരുന്നു ശ്രീകുമാർ. പിൽക്കാലത്ത് അദ്ദേഹം നരേന്ദ്രമോദിയുടെ വലിയ വിമർശകനും. ആ വിമർശകനെ വരുതിയിലെത്തിക്കാൻ CBI അന്വേഷണത്തിലൂടെ കേന്ദ്ര BJP നേതൃത്വം ശ്രമിച്ചേക്കാം. കോൺഗ്രസ് നേതാക്കൾക്ക് ചാരക്കേസുമായി ബന്ധമില്ലെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുവെങ്കിലും ഗ്രൂപ്പ് പോരിന് ഒരു വിഭാഗം ഇത് ആയുധമാക്കുന്നുണ്ട്. PC ചാക്കോ ഇപ്പോഴും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. K. കരുണാകരനെതിരെ നേരിട്ട് ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിലും കിട്ടിയ അവസരം A വിഭാഗം മുതലെടുത്തു. എന്നാൽ CBI അന്വേഷണം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJPക്ക് കിട്ടുന്ന മികച്ച അവസരമാണിതെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. BJPക്ക് മാത്രമാണോ അതോ കരുണാകരനെതിരെ പ്രയോഗിച്ച ആയുധം ചില കോൺഗ്രസ്സുകാർക്കെതിരെ തിരിച്ച് പ്രയോഗിക്കാൻ മുരളീധരന്മാർക്ക് ലഭിക്കുന്ന അവസരമാണോ, പ്രത്യേകിച്ചും K. മുരളീധരന് ലഭിക്കുന്ന അവസരമാണോ എന്നതും കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.